നമസ്കാരം. എക്സാം പോയിന്റിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിസ്മസ് കാലഘട്ടമായി, അതുപോലെ തന്നെ ഒരു പരീക്ഷാകാലം കൂടി വന്നു ചേർന്നിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും ടീച്ചേഴ്സ്, 6 പാഠഭാഗമാണ് ഇത്തവണ കേരള പാഠാവലിയിൽ നിന്ന് നിങ്ങൾക്കുള്ളത്. ആദ്യത്തെ പാഠഭാഗം 2-ാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ ചാപ്റ്ററിലെ കടൽ തീരത്ത് എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. ശ്രീ ഒ വി വിജയന്റെ മനോഹരമായിട്ടുള്ളൊരു ചെറുകഥയാണത്. വെള്ളായപ്പന്റെയും കണ്ടുണ്ണിയുടെയും ഹൃദയസ്പർശിയായിട്ടുള്ള കഥ. 2-ാമത്തേത് യൂണിറ്റ് 3 1-ാമത്തെ ചാപ്റ്റർ, അതിലെ പ്രലോഭനമാണ്. നളചരിത ആട്ടക്കഥ, ഉണ്ണായി വാര്യരുടെ സമുന്നതമായിട്ടുള്ള കൃതിയായിട്ടുള്ള നളചരിതം ആട്ടക്കഥയിലെ 2-ാം ദിവസത്തെ കഥയാണ് പ്രലോഭനത്തിൽ പറയുന്നത്. 3-ാമത്തെ പാഠഭാഗം 3-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ ചാപ്റ്ററാണ് യുദ്ധത്തിന്റെ പരിണാമം. ഇത് എഴുതിയിരിക്കുന്നത് കുട്ടിക്കൃഷ്ണ മാരാറാണ്. അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം എന്ന നിരൂപണ കൃതിയിലെ കുറച്ചു ഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. 4-ാമത്തേത് 3-ാമത്തെ യൂണിറ്റിലെ തന്നെ അവസാന പാഠഭാഗം ആത്മാവിന്റെ വെളിപാടുകൾ, ഒരു സങ്കീർത്തനം പോലെ എന്ന പെരുമ്പടവം ശ്രീധരന്റെ നോവലിലെ കുറച്ചു ഭാഗം. അടുത്തത് അക്കർമാശിയാണ്, 4-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. ദളിത് സാഹിത്യകാരനായിട്ടുള്ള ശരൺകുമാർ ലിംബാളയുടെ ജീവിതത്തിലെ ഒരേടാണ് ഈ ഒരു പാഠഭാഗം. അടുത്തതായി വരുന്നത് ഞാൻ കഥാകാരനായ കഥ, 4-ാമത്തെ യൂണിറ്റ്, അതുപോലെ തന്നെ ചാപ്റ്റർ 2. ശ്രീ എസ് കെ പറ്റക്കാടിന്റെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്, താൻ എങ്ങനെ ഒരു കഥാകാരനായി എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 6 പാഠഭാഗങ്ങളാണ് നമുക്ക് വരുന്നത്. എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പാഠഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ ഒന്ന് റിവൈസ് ചെയ്തു പോകാം. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.